ശ്രീ കെ സി ഉണ്ണി, ഇതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോകാനാണോ തീരുമാനം? അതെ, പുനരന്വേഷണം വേണം. അവര് പറഞ്ഞേക്കുന്നത് ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാണ്. പക്ഷെ ഞാൻ പറയണ അങ്ങനെയല്ല, ഇത് മനഃപൂർവ്വമായ നരഹത്യ. അതിന്റെ കൂടെ 120B ഗൂഢാലോചനയും കൂടിയുണ്ട്. അതിന് ഈ സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൂടുതൽ കാര്യം ഒന്ന്. രണ്ടാമത് ഈ കള്ളക്കടത്തുകാരുടെ ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിവരങ്ങൾ ആരെങ്കിലും അറിഞ്ഞു പോയാൽ സാധാരണ അയാളെ തട്ടുക എന്നുള്ളതാണ് പരിപാടി. ആ അതിലും നമുക്ക് സംശയമുണ്ട്. ഈ വിഷ്ണു എന്ന് പറയുന്ന കക്ഷി ഇതിനു മുമ്പ് ഇത് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അറിയണത്. ഈ ഭരിച്ചതിന് ശേഷമാണ് അറിയണത് ഈ കള്ളക്കടത്തിന്റെ ഏർപ്പാട് അവനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഈ വിഷ്ണുവിനെ അല്പം മുമ്പ് നേരത്തെ പ്രിയ വേണുഗോപാൽ അവർക്കറിയാവുന്ന ഉത്തരം പറഞ്ഞു. നേരത്തെ ശ്രീ പ്രകാശ് തമ്പി, ഈ കേസിലെ കുറ്റാരോപിതനായ ആൾ, അല്ലെങ്കിൽ നിങ്ങൾ പരാതി ഉന്നയിച്ച ആൾ, പരാതി ഉന്നയിച്ച ആൾ, കുറ്റാരോപിതനല്ല, പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, പരാതി ഉന്നയിച്ച ആൾ നേരത്തെ പറഞ്ഞു ഒരു 10 മിനിറ്റ് പോയി ലക്ഷ്മി ചേച്ചിയെ കാണാൻ തയ്യാറാകുന്നില്ല എന്ന്. ലക്ഷ്മിയെ നിങ്ങൾ കാണാൻ തയ്യാറാകാത്തതാണോ? അല്ലല്ല, ഞാൻ പോയല്ലോ അവിടെ, എത്ര 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യം പോയി. അപ്പൊ ഞാൻ അവസാനത്തെ പ്രാവശ്യം പോയപ്പോഴ് അവിടെ മറ്റേ ചെർപ്പളശ്ശേരിയിലെ സ്ത്രീ അവിടെ മുകളിലുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ അവര് പുറകോട്ട് വലിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. അതിനെ കുറിച്ച് ഞാൻ ഇവിടെ താഴെ വന്ന് ചോദിച്ചു കാര്യം, ഇവരെന്തിനാ ഇവിടെ വരണത്, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്, അവരാണ് ബാലുവിന്റെ മരണത്തിന് കാരണം, അവരെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്. അവൻ മറ്റേ അവിടെ അമ്പലത്തിൽ നടന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞയാൾക്ക് അവരോട് ചോദിച്ചു. ആരോട്? ഈ ലക്ഷ്മിയുടെ അമ്മയോട്. ലക്ഷ്മി അവിടെ കിടക്കുകയാണ്, അവളെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇത് കേട്ടോണ്ടിരിക്കുന്ന മറ്റൊരു സാക്ഷിയും കൂടെ ഉണ്ട്. നമ്മുടെ നരയൻ എന്ന് പറയുന്ന ഒരു നടനുണ്ട്, തമിഴിലൊക്കെ അഭിനയിക്കുന്നത് അറിയാമോ, നമ്മുടെ മലയാളത്തിൽ അഭിനയിക്കുന്നത്. അയാളുടെ ഭാര്യ മഞ്ജു എന്റെ കൂടെ വന്നിരുന്നു ഈ ലക്ഷ്മിയെ കാണാൻ വേണ്ടി. എന്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് ഞാനും മഞ്ജുവും കൂടിയാണ് അവിടെ പോയത്. അപ്പൊ മഞ്ജു അതിനൊക്കെ സാക്ഷിയാണ്. ഞാൻ ഒരുപാട് പറഞ്ഞു, മറ്റേ ആ പൂന്തോട്ടത്തിൽ അവരാണ് ഇതിനൊക്കെ കാരണം. ഞങ്ങളോട് അച്ഛനോടും അമ്മയോടും ഇല്ലാത്തൊരു പ്രത്യേക സ്നേഹം ആ സ്ത്രീയോടും അവരുടെ ഭർത്താവിനോടും ഇതിന് വരേണ്ട കാര്യം എന്താണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് അത് വളരെയധികം വിഷമമായിട്ട് തോന്നി. ലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് വഴക്കിന്റെ അറ്റത്തെത്തി. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യുന്നു പറഞ്ഞുമ്പോൾ ഞാൻ ഇങ്ങനെ തോന്നി. പിന്നെ ലക്ഷ്മിയോട് ഞാൻ വരണ വഴി പറഞ്ഞു, മോളെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, വിളിച്ചു പറഞ്ഞാൽ മതി, ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വയ്യെങ്കിലും ഇവിടെ എത്തും, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. അപ്പൊ അവളൊന്നും പറഞ്ഞില്ല. ഞാൻ ഇനി എന്ത് പറഞ്ഞു, ഞാൻ ഈ ഇങ്ങോട്ട് വരികയില്ല എന്ന്. അത് കഴിഞ്ഞ 3-4 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ വിളിച്ചു പോകുമ്പോ ഒന്നും എടുക്കൂല, പിന്നെ ഞാൻ വിളിക്കാറില്ല, നിർത്തി. ഇത്രയുള്ളൂ. ഇല്ലാതെ ലക്ഷ്മിയോട് എനിക്ക് വൈരാഗ്യമോ വഴക്കോ ഒന്നുമില്ല. ഇവരുണ്ടാക്കി വെക്കണത് അങ്ങനെയാണ്. അതായത് ബാലുവും ഞാനും ആയിട്ടുള്ള വഴക്കിന് കാരണം ലക്ഷ്മിയും ബാലു ആയിട്ടുള്ള കല്യാണം കൊണ്ടാണെന്ന് വെറുതെ പറയണതാണ്. അത് കാരണം ബാലു കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഇവരെ രണ്ടുപേരും കാറി കയറ്റി എന്റെ തറവാട്ടിൽ എറണാകുളത്തേക്കാണ് അയച്ചത്, എന്റെ അനിയന്റെ വീട്ടിലേക്ക്. അവിടെ ഒരു മാസം താമസിച്ച് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും ഞാനിവിടെ വേറെ റൂം, മറ്റേ ഒരു വീട് അറി പാളയത്തുള്ള ഒരു സായിട്ടിന്റെ വീട് അഡ്വാൻസും കൊടുത്ത് അറേഞ്ച് ചെയ്ത് എല്ലാ സാധനങ്ങളും ഒപ്പിച്ച് അവിടെ വെച്ചിരുന്നു, ഇൻക്ലൂഡിങ് ഡബിൾ ഗ്യാസ് കണക്ഷൻ, കട്ടില്, പിന്നെ ഫർണിച്ചർ, എല്ലാ സ്റ്റൗ എല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ പറഞ്ഞ തീരെ ചെറിയ വീട് നോക്കും. അപ്പോഴേക്കും ഒരു കാറ് വാങ്ങിച്ചവൻ, കാറ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് തന്നെ, ഈ ബാങ്ക് ലോൺ, ഫെഡറൽ ബാങ്കിൽ നിന്ന് അവൻ ലോൺ എടുത്തത്. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞ തീരെ നമുക്ക് പറ്റാത്തൊരു വീടാണ്, ചെറുതാണ്, വീട് മാറണം എന്ന് പറഞ്ഞു അവൻ തന്നെ കണ്ടുപിടിച്ചു. അവൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അളിയൻ ശശി താമസിച്ച വീടിന്റെ തൊട്ടടുത്ത് ഒരു വീട്, അവൻ കൊടുത്തു അവർക്ക്. ഈ വീടിനൊക്കെ മറ്റേ എഗ്രിമെന്റ് എഴുതി കൊടുത്ത് സൈൻ ചെയ്യണ ഞാനാണ്. അപ്പൊ അവന് ഞാനുമായിട്ട് യാതൊരു തർക്കമില്ല. അമ്മ അവരുടെ വീട്ടിൽ പോകില്ലായിരുന്നു, അത് ശരിയാണ്, ബാലുവിന്റെ. അത് വഴക്കണ്ടായിട്ടൊന്നല്ല, അവർക്ക് ഇഷ്ടമാവില്ലേ എന്ന് അറിഞ്ഞുകൂടാ ലക്ഷ്മിക്ക്. കാരണം ഒരിക്കലും ബാലുവിന്റെ വീട്ടില് ശാന്തയും എന്റെ വയസ്സും ഞാനും കൂടി കയറി ചെന്നപ്പോൾ ലക്ഷ്മി ബാലുവിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അത് ഉടനെ കയറി അകത്തേക്ക് പോയി വാതിലടച്ചു, വന്നില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു പോണവരെ. അപ്പൊ പിന്നെ അവരും തീരുമാനിച്ചു, എന്തിനാ നമുക്ക് താല്പര്യമില്ല കയറി വീട്ടിൽ പോകണമെന്നും. പക്ഷെ ബാലു നമ്മുടെ വീട്ടിൽ എന്നും വരും, ഞാനും എന്നും പോവായിരുന്നു. എന്നും പറഞ്ഞാൽ എല്ലാ ദിവസവും അല്ല, വരുമായിരുന്നു. പക്ഷെ അല്പം മുമ്പ് പറയുന്നതുകൊണ്ട് മനസ്സിന് വിഷമം ഉണ്ടാകരുത്,
തങ്ങളുടെ മറുപടി ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. അല്പം മുമ്പ് പറഞ്ഞത് നിങ്ങൾ ആശുപത്രിയിൽ വന്നത് വളരെ അപൂർവമായിട്ടായിരുന്നു. എസി ഓൺ ചെയ്യുമ്പോൾ റൂമില് എസി ഓൺ ചെയ്യുമ്പോൾ എസി ഓഫ് ചെയ്യുമ്പോൾ റൂം എടുത്തിട്ട് റൂം നമ്പർ ഞാൻ മറന്നുപോയി. ഒരു റൂം എടുത്തിട്ട് ഞാനും എന്റെ അളിയനും രണ്ടളിയന്മാരും അവരുടെ ഫാമിലിയും പകൽ മുഴുവൻ കാണും. രണ്ടനിയന്മാരുണ്ടായിരുന്നു എന്റെ. അപ്പൊ ഈ അനിയന്മാരും ഞാനും കൂടി രാത്രി അവിടെ കിടക്കും. ഞാൻ അവിടെ നിന്ന് പോന്നിട്ടേ ഇല്ല. ബാലു മരിച്ചിന്റെ ഡെഡ് ബോഡി കണ്ടതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതും ഞാൻ എന്റെ അളിയന്റെ വീട്ടിലേക്കാണ് പോയത്. എല്ലാം ത്രൂ ഔട്ട് 24 hours അവിടെ ആയിരുന്നു ഞാൻ. അത് നിങ്ങൾ ആശുപത്രിയിൽ മറ്റേ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അറിയാലോ. 24 hours ചെന്നിട്ടില്ല. അവനെ അവൻ മറ്റേ അവരുടെ കൂടെ ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കായിരുന്നു അവരുടെ റൂമില് എല്ലാവരും കൂടി. 24 hours അവിടെ തന്നെ ആയിരുന്നു ഞാൻ. അവസാനം എന്നാലും മരിക്കുന്നതിന്റെ തലേ ദിവസം നിങ്ങളെ ഒഴിവാക്കാനും ആശുപത്രിയിൽ നിന്ന് ഒഴിവാക്കാനും ഒരു ശ്രമം നടന്നതായി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. ആ അവര് പറയണോ? ഞാൻ പോയില്ല. ഞാനും എന്റെ അനിയനും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ രാത്രി ഒരു 11 മണി ആയപ്പോൾ മാർത്താണ്ഡപിള്ള സാർ എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാനും എന്റെ നേരെ അനിയനുണ്ട്, FBI യിലായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചെന്ന് കാത്തിരുന്ന് പങ്കേത് പറഞ്ഞു. ബാലുവിന്റെ ഹാർട്ട് ബീറ്റ് വളരെ ഡൗൺ ആയി. പിന്നെ അവന്റെ ഈ വെർട്ടിബ്രയില് മറ്റേ പൊട്ടിയില്ലേ, അവിടെ ഭയങ്കര നീര് വന്നിട്ട് അത് മെഡുള്ളയിൽ ഏതാണ്ട് തൊടാറായി. തൊട്ടാ വി വിൽ ഡൈ ഓൺ ദാറ്റ് സ്പോട്ട്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അവന്റെ BP വളരെയധികം കുറഞ്ഞു, ഹാർട്ട് ബീറ്റ് കുറഞ്ഞു. ഇനി ഹൗ വി ആർ ട്രൈയിങ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അവിടെ തിയേറ്ററിനകത്ത് തന്നെ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ കാത്തിരിക്കുമല്ലോ, അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞ് മാർത്താണ്ഡപിള്ള സാർ തന്നെ വന്നു പറഞ്ഞു, സോറി നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു, അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, അവനെ നിങ്ങളൊന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ പോയി കണ്ടു. കണ്ടപ്പോ അവന്റെ തൊട്ടുനോക്കിയപ്പോഴും ഞാൻ അവന്റെ നെറ്റിയിൽ അവരുടെയൊക്കെ തൊട്ടുനോക്കിയപ്പോഴും ചൂട് തണുത്തിട്ടില്ല. അപ്പ മരിച്ചേ ഉള്ളൂ. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞ അങ്ങനെ ശരിയാവണേ. നേരത്തെ പൊക്കാമം പറഞ്ഞിട്ട് മറ്റവരൊക്കെ പോയി, ഞാൻ എന്റെ അനിയനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഒരു പ്രതീതി ഉണ്ടാക്കാൻ അന്ന് തന്നെ ശ്രമിച്ചിരുന്നത് അത് ബാലഭാസ്കർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബാലഭാസ്കറിനോടൊപ്പം നടന്ന് ബാലഭാസ്കറിനെ ഒരു കരിയറാക്കി മാറ്റിയവരെല്ലാം ബാലഭാസ്കറിൻ്റെ കുടുംബമാണ് ബാലഭാസ്കറിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, ഹോസ്പിറ്റലിലിരിക്കുമ്പോൾ പറഞ്ഞു, അന്വേഷണ ഘട്ടത്തിൽ പറഞ്ഞു, ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും അത് തന്നെ ആവർത്തിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അതെ, ബാലഭാസ്കറിന്റെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ ബാലഭാസ്കറിന്റെ കുടുംബം തന്നെയാണ് എന്ന് ആദ്യം മുതൽ ഇന്ന് വരെ, ഇപ്പോ അല്പം മുമ്പ് പ്രകാശ് ബാബു സംസാരിക്കുമ്പോൾ വരെ അവർ ആ ഒരൊറ്റ പോയിന്റിലാണ് പിടിച്ചു നിൽക്കുന്നത്. കാരണം ബാലഭാസ്കറിന് നിങ്ങൾക്ക് ബാലഭാസ്കറിൽ ഒരു അവകാശവും ഇല്ല. ഉള്ളത് പ്രകാശ് തമ്പിക്കും ലതയ്ക്കും ഒക്കെ ആയിരുന്നു, വിഷ്ണുവിനും ഒക്കെ ആയിരുന്നു. ഇവന്റെ ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത് വരെ അവനെ വളർത്തുകയും ട്രെയിനിങ് കൊടുക്കുകയും അവനെ കൊണ്ടുവന്ന് പ്രോഗ്രാംസ് ഞാൻ അവന്റെ കൂടെ തന്നെ ഒരു 1000-ഓളം പ്രോഗ്രാം പല സ്ഥലത്തായിട്ട് വായിച്ചിട്ടുണ്ട്. കമ്പനി ഞാനാണ് ഇരുന്നത് ആ കൂടെ പോയി ആ കാശി സേവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഈ ഹോട്ടൽ പല ഹോട്ടലുകളിലും ഈ ബ്രിട്ടീഷുകാരും ഇംഗ്ലീഷുകാരും യൂറോപ്യൻസൊക്കെ വരുന്നവരുടെ ഇനി ഇവൻ അവനെ അവിടെ ഇരുന്നാണ് ഈ വെസ്റ്റേണൊക്കെ വായിച്ച് തെളിഞ്ഞു വന്നത്. എല്ലാ ദിവസവും കൊണ്ടുപോയിരുന്നു ഇവിടെയൊക്കെ. പൈസയും കിട്ടുമായിരുന്നു അന്ന്. അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് അവനൊക്കെ ഇവൻ മറ്റേ പ്രോഗ്രാമൊക്കെ നടത്തി സ്വന്തമായിട്ട് നടത്തിയതിന് ശേഷം മാനേജറെന്നും പറഞ്ഞുകൊണ്ട് ഒട്ടിക്കൂടിയതാണ് ഈ തമ്പിയൊക്കെ. അവനവിടെ ആശുപത്രി ക്യാൻറ്റീനിൽ ജോലി ചെയ്തിരുന്നതാണ് ഞാൻ അവിടെ ഇവൻ പരിചയപ്പെടുമ്പോൾ. എൻ്റെ മോൾ അവിടെ അഡ്മിറ്റായിരുന്നു ആ സമയത്ത്. അങ്ങനെ പരിചയപ്പെട്ട് ഇവൻ്റെ കൂടെ ജിമ്മിൽ പോയി. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, ഇവൻ എന്തുകൊണ്ട് ജിമ്മ് കാണിക്കാൻ, അവൻ തന്നെ ചെറിയ ഭയങ്കര തടിയായിട്ടിരിക്കണവൻ. പക്ഷെ അവൻ പോയി ജിമ്മിന്റെ അങ്ങനെ ഇന്ന് ഒട്ടി 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 മാനേജർ ആയതാണ്. ഈ അവൻ സെൽഫ് അപ്പോയിന്റഡ് മാനേജറാണ്. പ്രകാശ് തമ്പി പറയുന്നത്, പ്രകാശ് തമ്പി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അല്ലെങ്കിൽ പ്രകാശ് തമ്പി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതായി DRI പറയുന്നത് 2019 നവംബർ 18 May 13 നമുക്ക് ബന്ധമില്ല. കാരണം ബാലുവിനെ ചതിച്ചു കൊന്നാണെന്നുള്ളതിന് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ
ഇവരെ പറയണേ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ അവിടെ മറ്റേ കൊലപാതകമാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് ആരൊക്കെയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും ഞാൻ ഏതായാലും കോടതിയിൽ ഒരു അപേക്ഷ കൊടുക്കാൻ പോവാണ് രണ്ടാമത് ഒരു പുനരന്വേഷണത്തിന് ഈ കോടതിയിൽ തന്നെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യും അവനത് സ്വീകരിച്ച് അവര് നേരെ മരിച്ചേ സെഷൻസിലേക്ക് അയക്കും അവിടെ നിന്ന് അവർ കോടതി തീരുമാനിക്കും പുനരന്വേഷണം വേണമോ വേണ്ടയോ എന്ന് അത് അവര് അനുകൂലമാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിയിലും പോകും ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലും പോകും ഏതായാലും എനിക്ക് എന്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കാരണം അല്ലെങ്കിൽ എനിക്കൊരു കുറ്റബോധം ഉണ്ടാവും എന്റെ മോന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് അത് പ്രയാസമാണ് സാറേ കാരണം ഇനിയിപ്പോ എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്തുണ്ട് ഒന്നുമില്ല എവരിത്തിങ് ഐ ലോസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു വയസ്സുകാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു താങ്ങ് പോയി എന്നിട്ട് അമ്മ പറയാണ് ബാലുവിനെ വെറുത്തിരുന്നു എന്ന് പറയുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് സങ്കടം കാണുന്നത് അവന്റെ രാജ്യം കൊണ്ട് ജീവിച്ചിരുന്നവരാണ് ഇവരൊക്കെ ഇപ്പൊ മറിച്ച് എന്നിട്ട് അവന്റെ തന്റെ തന്നെയാണ് കുറ്റം പറയണത് അയാളാണ് ഈ ഇതിനെ കുഴപ്പത്തിനൊക്കെ കാരണം ഇവന്റെ കൂടെ ഒരു ജോയി എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു തമലം അവരാണ് ഈ കല്യാണം ഒപ്പിച്ചു കൊടുത്തത് അവരുടെ ആ സമയത്ത് അവന്റെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പോയി കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം നടക്കുമ്പോ അവിടെ ഉണ്ട് മറ്റേ നിർമ്മാണം സാറ് മിശ്രവാഹം നടത്തിയ സമയത്ത് അപ്പൊ അവിടെ നിന്ന് ഞാൻ മറ്റേ അവൻ വീട്ടിൽ പോടാന്ന് പറഞ്ഞപ്പോ ഇല്ല ഞാൻ പോകുന്നില്ല വീട്ടിൽ ഞാൻ എവിടെ പോകണം എനിക്ക് അറിഞ്ഞുകൂടാന്ന് അങ്ങനെയാണ് ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു കാറും പിടിച്ച് എന്റെ അനിയന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് എറണാകുളത്ത് അപ്പൊ ഇവനും ഒരു അഞ്ചാറ് പേരും കൂടിയാണ് അവിടെ പോയത്